ഈശോ വിഷി സ്തുതി ആയിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരുടെയും ചിരിക്കുന്ന മുഖങ്ങളാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് നേരങ്ങ നമുക്ക് അറിയരുത് എനിക്കറിയാം നിങ്ങൾ നല്ല പിള്ളേരാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നല്ല എന്താ പറയുക ശ്രദ്ധയോടുകൂടി ഇരിക്കുക ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഈശോയെ എന്നെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ വിചാരങ്ങളെയും വാക്കുകളെയും പ്രവൃത്തികളെയും എല്ലാം അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പത്താം വാക്യം പറയുന്നത് പോലെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ എനിക്ക് അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ എനിക്ക് ലഭിക്കുന്ന ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ചിന്തകളെയും അങ്ങയെക്കുറിച്ച് മഹത്വപ്പെടുത്തുന്നതിനുള്ള ഓരോ മാർഗങ്ങളായി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ ആ എല്ലാവരും കൂടി പറഞ്ഞേ ആ മേൻ വീണ്ടും ചോദിക്കാനുണ്ട് അസുഖമല്ലേ വേറൊന്നല്ല കൊറോണ രണ്ടാമത് വന്നൂല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ എല്ലാവർക്കും സുഖമാണ് എല്ലാവരും സേഫായിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുക കേട്ടോ എല്ലാവരും കുർബാനക്കൊക്കെ പോവാറില്ലേ കുർബാന ഒക്കെ സ്വീകരിക്കാറില്ലേ കുർബാന സ്വീകരിക്കാറില്ലേ ആ പള്ളിയിൽ നാൽപ്പത് പേരിൽ കൂടുതൽ പറ്റില്ലല്ലോ അല്ലേ അങ്ങനെയാണോ അങ്ങനെയാണോ ചിന്തിച്ചിരിക്കുന്നത് എല്ലാവരും പറ്റാവുന്ന എല്ലാവരും കുർബാനയ്ക്കൊക്കെ പങ്കെടുത്ത് ഈശോയൊക്കെ സ്വീകരിക്കാം കേട്ടാ ഞാൻ കേട്ടിട്ടില്ലേ ഈശോയും ഞാനും ഒന്നായി തീരും ീരും ആനന്ദസായോ നിമിഷം മുൻപിൽ കൈകോപ്പി നിന്ന് ഈശോയെ കൈക്കൊള്ളും നിമിഷം അനവധി സുന്ദര നിമിഷം എല്ലാവരും അതുപോലെ അത്രയ്ക്ക് സ്നേഹത്തോടെ ഈശോയെ ഉൾക്കൊള്ളുവാനും ഈശോയുടെ ഈശോയെടുത്തായിരിക്കുവാനായിട്ട് ഈ സമയത്തും എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത് നമ്മൾ കേരള ലത്തീൻ സഭയെ കുറിച്ചിട്ടാണ് പഠിച്ചത് അല്ലേ കേരള ലത്തീൻ സഭയെ കുറിച്ച് ഇപ്പോൾ നമ്മൾ കുറച്ചായി സംസാരിക്കുന്നു എന്നിരുന്നാലും എട്ടാം ചാപ്റ്ററിന്റെ അതായത് ലത്തീൻ സഭ രണ്ടാം ഭാഗത്തിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു നമ്മൾ ു കുരിശു ശബ്ദത്തെ കുറിച്ച് വിഘടിച്ച് മാറി നിന്നിരുന്ന കുറച്ച് പേര് ആർ ചിടികന്റെ നേതൃത്വത്തിൽ കുറച്ച് ഒരു സഭയായിട്ട് പുതിയ സഭയായിട്ട് രൂപപ്പെട്ടു എന്നും അങ്ങനെ വേറൊരു രീതിയിൽ അവര് വളരാൻ തുടങ്ങിയെന്നും അങ്ങനെ കേരളത്തിലേക്ക് നമ്മുടെ കർമ്മലീത മിഷണറിമാരെ അയക്കേണ്ടി വന്നു എന്നും ഒക്കെ നമ്മൾ പഠിച്ചു പിന്നെ മലബാർ വികാരിയത്ത് സ്ഥാപിച്ചതിനെ കുറിച്ച് പഠിച്ചു പിന്നെ ജോസഫ് സെബസ്ത്യാനിയെ അതിന്റെ പ്രഥമ വികാരിയ പസോലിക്കയായിട്ട് നിയമിച്ചതിനെ കുറിച്ച് പഠിച്ചു പിന്നെന്താ പഠിച്ചത് ഡച്ചുകാരുടെ ആഗമനത്തോടു കൂടി കേരള മാറ്റങ്ങളെ കുറിച്ച് പഠിച്ചു പിന്നെ പഠിച്ചു എന്ത് ഫാദർ മത്തേവൂസ് രചിച്ച ഹൊർത്തൂസ് മലബാറിക്കൂസ് എന്ന സസ്യശാസ്ത്രത്തിൽ തൽപ്പരനായ ഡച്ച് ഗവർണർക്ക് സമർപ്പിച്ച കൃതിയെ കുറിച്ച് പഠിച്ചു പിന്നെന്ത് പഠിച്ചേ ചാത്യാത്ത് മൗണ്ട് കാർമൽ ദേവാലയം എങ്ങനെ നമ്മൾ നേടിയെടുത്തു എന്നതിനെ കുറിച്ച് പഠിച്ചു പിന്നെ പഠിച്ചത് എന്താണ് ഭദ്രോവാദയുടെ പദ്രോവാദോ പ്രപ്പോഗ അധികാരത്തെക്കുറിച്ച് പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ പദ്രോപാദയുടെ അന്ത്യവും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ന്യൂട്ടൺസിൻ്റെ മൂന്നാമത്തെ ലോ അതായത് ന്യൂട്ടൺസ് തേർഡ് ലോ പഠിച്ചിട്ടില്ലേ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ ഒരു ആക്ഷൻ ആണ് ഇവിടെ നടന്നത് എന്താ പദ്രോവാദോ പ്രപ്പോഗ അധികാര വിഷയമാണ് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ ഈ ഭദ്രവാദ പ്രഭാന്ത അധികാര വിഷയം വളരെ ശക്തമായിട്ട് ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയാം വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനിലേക്ക് അങ്ങോട്ട് ചെന്ന് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു റിയാക്ഷൻ നമുക്ക് പറഞ്ഞല്ലോ അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ സിംഹാസനം ഈ വിഷയത്തിൽ ഇടപെടാനായിട്ട് തീരുമാനിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹം ഇങ്ങോട്ട് നോക്കിയേ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി നാലിന് മുൾത്താ പ്രക്ലാരെ എന്ന തിരുവെഴുത്തു വഴി ഗ്രിഗറി പതിനാറാമൻ പാദ്രവാദോ അധികാരം താൽക്കാലികമായിട്ട് നിർത്തലാക്കി അത് നിർത്തലാക്കിയതിനെ തുടർന്ന് നമ്മുടെ കൊച്ചി കൊടുങ്ങല്ലൂർ രൂപതയൊക്കെ എന്ത് സംഭവിച്ചു വരാപ്പുഴ വികാരിയത്തിൻ്റെ കീഴിലാവുകയാണ് ഉണ്ടായത് അങ്ങനെ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് സൗത്ത് കാനറ വരെയുള്ള പ്രദേശങ്ങൾ നമ്മുടെ വരാപ്പുഴ വികാരിയത്തിൻ്റെ കീഴിൽ അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങി എല്ലാവർക്കും സന്തോഷമായില്ലേ ഇപ്പം ഇന്ന് കൈയ്യടിക്കാൻ തോന്നണ്ട പക്ഷേ കയ്യടിക്കാൻ പറ്റേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ റിയാക്ഷൻ അതിൻ്റെ ഈ ആക്ഷൻ്റെ ഫലമായിട്ട് അടുത്ത റിയാക്ഷൻ വന്നു രണ്ട് പ്രശ്നങ്ങൾ അവിടെ ഉടലെടുത്തു ഒന്ന് ഈ പദ്രോപാദ അനുഭാവികളിലെ ഈ സംഭവം നിർത്തലാക്കുമ്പോൾ അവർക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല അല്ലേ അങ്ങനെ അവരെന്ത് ചെയ്തു ഈ പ്രൊപ്പഗാന്ത മിഷണറിമാരെ അവരെ എതിർത്ത് സംസാരിക്കാനും അവരുമായിട്ടൊരു ശത്രുത ഉളവാക്കാനും ഇതിനൊരു കാരണമായി അതുകൊണ്ട് തന്നെ ഇങ്ങളുടെ അടുക്കല്ല ചെയ്തത് ഇങ്ങനെ വിഭജിക്കുകയാണ് ചെയ്തത് അതായത് ഒരു രമ്യതയും ഇല്ലാത്ത ഒരു എന്താ പറയുക ഒരു സൗന്ദര്യപ്പണക്കം എന്നൊക്കെ പറയില്ലേ ഇന്നതാ ഇന്നാൾ പറയുന്നത് ഞാൻ കേൾക്കൂല എന്നുള്ള രീതിയിലായി അവിടുത്തെ സംഭവങ്ങൾ അങ്ങനെ ഭദ്രവാദയുടെ കീഴിലുണ്ടായിരുന്നവർ അതായത് ഗോവൻ ഭദ്രവാദയുടെ കീഴിലുണ്ടായിരുന്നവർ ഈ പ്രപ്പകാന്തയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാനും ചിന്തിക്കാനും പറയാനൊക്കെ തുടങ്ങി അങ്ങനെയാണ് നമ്മുടെ ഗോവൻ ശിഷ്മ അതായത് ഇതിനെയാണ് ഗോവൻ ശിഷ്മ അഥവാ ഇൻഡോലൂസിത്താനും ശിഷ്മ എന്ന് പറയുന്നത് എന്താണ് ഉണ്ടായതെന്ന് ഈ സംഭവത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോണത് അതിൽ ആദ്യത്തെ കാര്യമാണ് ഭദ്രവാദ അനുഭാവികളായവർ പ്രഭുഗാന്ത മിഷണറിമാരെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി അവരുമായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടതിന് പകരം ഇങ്ങനെ യിപ്പോയി അതായത് വളരെ ശത്രുത ഉളവാക്കുന്ന സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി വളരെ ഭിന്നിപ്പുണ്ടായി അതിന് ഫലമായിട്ട് ഗോവൻ ഭദ്രവാദയുടെ കീഴിൽ ഉണ്ടായിരുന്നവർ പുറഭകാന്ത മിഷണറിമാരെ എതിർത്ത് സംസാരിക്കാനും ഒക്കെ തുടങ്ങി വിരുദ്ധമായിട്ട് പെരുമാറാൻ തുടങ്ങി ഇതാണ് ഗോവൻ ശിഷ്മ അഥവാ ഇൻഡോലൂസിത്താനം ശീഷ്മ അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റോക്കോസ് ശീഷ്മയും കേരളത്തിലെ ലത്തീൻ സഭയിൽ ഉണ്ടായിരുന്ന ആ റോക്കോസ് ശീഷ്മയുടെ കാലത്ത് കേരളത്തിലെത്തിയ സഭയ്ക്ക് ഉണ്ടായിരുന്ന മാറ്റം വന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ് വരാപ്പുഴ വികാരി അപ്പസ്തോലിക്കയായ ബെർണഡിൻ ബച്ചനെല്ലിയുടെ കാലത്ത് അദ്ദേഹം കർശനമായിട്ടുള്ള ഒരു നിലപാടെടുത്തു എന്താണെന്നറിയോ മൽപ്പാന്മാര് പഠിപ്പിക്കുന്ന വൈദിക വിദ്യാർത്ഥികൾക്ക് വൈദിക പട്ടം നൽകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അദ്ദേഹം മുഖത്ത് നോക്കി അങ്ങോട്ട് പറഞ്ഞു കാരണം എന്താണെന്നറിയോ പറയാൻ കാരണം ഉണ്ട് കേട്ടാ ഈ മൽപ്പാൻമാരുടെ അതായത് ഒരു വൈദികനാവാനുള്ള ഒരു എന്താ പറയുക പരിശീലനം മൽപ്പാന്മാർ അവർക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ഈ ബെർണഡീൻ മെത്രാ പോലത്തേക്ക് ഭയങ്കര സംശയമായിരുന്നു അതുകൊണ്ട് തന്നെ എൽത്തെടുത്ത് വാഴക്കുളം മാന്നാനം വരാപ്പുഴ ഇങ്ങനെ സെലക്ട് ചെയ്ത കുറച്ച് സെമിനാറുകളിൽ പഠിക്കുന്ന ആളുകൾക്ക് മാത്രം വൈദിക പട്ടം കൊടുക്കാം എന്നുള്ള രീതിയിൽ ബെർണഡീൻ ഉറച്ചു നിന്നു അങ്ങനെ എന്തു ചെയ്തു ഇവരെന്താ ചെയ്ത കൽതായ പാത്രയാക്കേസിനെ ചെന്ന് കണ്ടു പക്ഷേ അദ്ദേഹവും ഇവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല പക്ഷേ ചില എന്തിനാ താല്പര്യ കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ റോക്കോസിനെ മെത്രാനായിട്ട് വാഴിച്ചിട്ട് നമ്മുടെ കേരളത്തിലേക്ക് വിട്ടു അദ്ദേഹം പക്ഷേ എന്താ പറയുക നമ്മുടെ ലത്തീൻ സഭയ്ക്ക് വിരുദ്ധമായ കുറേ പ്രവർത്തനങ്ങളാണ് നടത്തി വന്നത് അതുകൊണ്ട് തന്നെ എന്താ ചെയ്തേ ഈ ഭർണഡി അദ്ദേഹത്തെ മഹറോൻ ചൊല്ലി അപ്പം നിങ്ങൾക്ക് വേറെ സംശയം വരും എന്താണ് മഹറോൻ എന്ന് മഹറോൻ ശ്രദ്ധിക്കുക സഭാപരവും കൂതാശപരവുമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനുമുള്ള വിലക്കിനെയാണ് മഹറോൻ എന്ന് പറയുന്നത് എന്താ ഒന്നും കൂടി പറഞ്ഞേ സഭാപരവും കൂതാശപരവുമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനുമുള്ള വിലക്കിനെയാണ് മഹറോൻ എന്ന് പറയുന്നത് അങ്ങനെ നമുക്കിപ്പോൾ റോക്കോസ് അങ്ങനെയൊക്കെ ചെയ്തത് കാരണം റോക്കോസിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ടായി അപ്പം നമുക്ക് റോക്കോസിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിച്ചാൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുകയാണ് പക്ഷെ നമ്മൾ വിചാരിച്ചിട്ട് അത് നടക്കണ്ട അങ്ങനെ നമ്മൾ എന്താ പറയുക നമ്മുടെ സുറിയാനിക്കാർക്കും കൂടി സ്വീകാര്യനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ ഈ റോക്കോസിനെ ഒന്ന് രമ്യതപ്പെടുത്താനായിട്ട് അയക്കുകയാണ് അദ്ദേഹത്തിൻ്റെയും കൂട്ടുകാളികളുടെയും ഒക്കെ ഫല ശ്രമഫലമായിട്ട് റോക്കോസിനെ നമുക്ക് കേരളത്തിൽ നിന്ന് ഓടിക്കാനായിട്ട് സാധിച്ചു അടുത്തത് സംസാരിക്കാൻ പറ്റുന്നത് അപ്പം നമ്മൾ ഗോവൻ ശിഷ്മയെക്കുറിച്ച് പഠിച്ചു റോക്കോസ് ശിഷ്മയെക്കുറിച്ച് പഠിച്ചു അടുത്തത് മെല്ലൂസ് ചീഷ്മയാണ് ഈ റോക്കോസിൻ്റെ പോലെ തന്നെ ഒരു മെല്ലൂസ് എന്ന് പറയുന്ന ആളും ഈ കേരളത്തിലേക്ക് വന്നു അദ്ദേഹം വന്നത് തൃശ്ശൂർ വ്യാകുലമാതാ ദേവാലയത്തിലാണ് അദ്ദേഹം വന്നിട്ട് ഈ നമ്മുടെ കേരളത്തിലെ ലത്തീൻ സഭയിലെ എല്ലാ ക്രൈസ്തവരെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങി അവർ ചെയ്യുന്നത് എങ്ങനെയാണ് അവർ ചെയ്യുന്നത് ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത് ഒന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ ചൂടുവെള്ളത്തിൽ പൂ വീണ പൂച്ചയാണ് അപ്പം നമ്മൾ പച്ചവെള്ളം കണ്ടാലും ഇപ്പൊന്ന് പേടിക്കും അത് കാരണം എന്തുണ്ടായി ആദ്യമേ മുതലേ മെല്ലൂസ് വരണേക്കാൾ മുമ്പ് തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇങ്ങനെ ഒരാൾ വരണിണ്ട് ആയിരിക്കും പറയാ അപ്പോൾ നമ്മുടെ കത്തോലിക്കർക്ക് അതിൻ്റെതായ ഒരു ശൈലിയിൽ നമുക്കതൊന്ന് പറഞ്ഞു കൊടുക്കണം ആദ്യം ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അന്നത്തെ വികാരി അപസ്തോലിക്കയായിരുന്ന ലയോനാർഡ് മെല്ലാനോ വഴി ഒരു ഇടയലേഖനം പുറപ്പെടുവിച്ചു അതായത് മെല്ലൂസ് പറയുന്ന ഒന്നും കേൾക്കാൻ പാടില്ല പക്ഷേ മെല്ലൂസ് ഇപ്പം അങ്ങനെയല്ല പറഞ്ഞത് മഹറും ചൊല്ലിയിട്ടും അദ്ദേഹത്തിനൊരു എന്താ പറയുക ഒരു കുലുക്കമില്ല എന്താ പറയുക നമ്മൾ പറയില്ലേ ഓലപ്പാമ്പിനെ കാണിച്ച് എന്നെയാണെന്നു നീ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കണേ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു മെല്ലൂസിന് മെല്ലൂസ് അതുകൊണ്ടൊന്നും പേടിക്കണ്ടായിരുന്നില്ല അവസാനം മെല്ലൂസിനെ നമ്മൾ ഓടി ഓടിപ്പിച്ചു ഈ മെല്ലൂസ് വന്ന അവസരത്തിൽ ഉണ്ടായിരുന്ന ഒരു ശിഷ്മ അതായത് മുള വന്ന ഒരു ശിഷ്മയാണ് ഈ മെല്ലൂസ് ശിഷ്മ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളൊന്ന് തലയുയർത്ത് വരാനായിട്ട് അതായത് കുറേ മിഷണറിമാരുടെ കഠിന പ്രയത്നം കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ അതായത് നമ്മുടെ കേരള ലത്തീൻ സഭ ഇന്ന് വളർന്നു പന്തലിച്ച് ഒരു മരമായിട്ട് നിൽക്കുന്നത് അങ്ങനത്തെ അതുപോലെ തന്നെ ഹൈറാർക്കി സ്ഥാപനവും അതൊക്കെ ഒരുപാട് നമ്മുടെ ലത്തീൻ സഭയെ സ്വാധീനിച്ച ലത്തീൻ സഭയെ വളർത്താനായിട്ട് ഉപകരിച്ച ഓരോ കാര്യങ്ങളാണ് വരാപ്പുഴ വികാരിയത്തായിട്ട് മാറി അതിനെ അതിരൂപതയായിട്ട് ഉയർത്തി കൊല്ലം അങ്ങനെ സാമന്ത് രൂപതയായി അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വരാപ്പുഴയെ രൂപതകളുടെ മാതാവ് എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് കാരണം എന്താ കൊച്ചി കൊടുങ്ങല്ലൂർ നമ്മൾ നേരത്തെ സംസാരിച്ചില്ലേ നമ്മുടെ ഭദ്രോവാദ പ്രഭകാന്ത പ്രശ്നം കൊണ്ട് നമ്മുടെ ഭദ്രോപാദയുടെ അധികാരം എടുത്തു മാറ്റി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഭദ്രോദയുടെ കീഴിലായിരുന്ന കൊച്ചി കൊടുങ്ങല്ലൂരിനെയൊക്കെ അവിടുത്തെ ഭരണാധികാരികളൊക്കെ നമ്മുടെ വരാപ്പുഴ വികാരിയത്തിൻ്റെ കീഴിലാക്കി അങ്ങനെയാണ് വരാപ്പുഴയ്ക്ക് രൂപതരുടെ മാതാവ് എന്ന പേര് വന്നത് പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ലത്തീൻ കുറിച്ചും നമ്മുടെ എന്താ പറയുക ലത്തീൻ കാരെ കുറിച്ചൊക്കെ നമ്മൾ കുറേ അധികം പഠിച്ചല്ലേ വളരെയധികം സന്തോഷമുണ്ടല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ കുറേയധികം കഠിന പ്രയത്നത്തിലൂടെ നേടിയെടുത്ത ഒരു വിജയമാണ് നമ്മുടെ എന്നൊക്കെ പറയാം അല്ലേ ദൈവം ശരിക്കും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ പ്രയത്നവും നമ്മൾ വെക്കുന്ന ഓരോ ചുവടുകളും നമ്മൾ സൂക്ഷിച്ചു വേണം വയ്ക്കാൻ അതായത് നമ്മൾ ഒരിക്കലും ഒന്നിനെയും തള്ളിപ്പറയാനും പാടില്ല നമ്മ നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ കാഴ്ചവെക്കേണ്ടത് അപ്പോൾ ഇത്രയൊക്കെ കേട്ടതല്ലേ നമുക്കൊരു കാര്യം ചെയ്താലോ ഒരു പ്രവർത്തനം അങ്ങോട്ട് ആയാലോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നോക്കിക്കേ രൂപതയും അതിരൂപതയും തമ്മിലുള്ള വ്യത്യാസം അതുപോലെ മെത്രാനും മെത്രാ തമ്മിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ വികാരി അപ്പസോലിക്കയും മെത്രാനും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ കണ്ടെടുത്ത് കണ്ടെത്തുക ഒന്നല്ലെങ്കിൽ ഒരു എസ് എ രൂപത്തിലോ അല്ലെങ്കിൽ പ്രസംഗ രൂപത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങളുടെ ടീച്ചറെ നിങ്ങളത് ഏൽപ്പിക്കുക അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കുക നമുക്ക് ഈശോയോട് ഒന്ന് നന്ദി പറയാം നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ എനിക്കായി നീ നന്മയ്ക്കും ഇന്നും നന്ദി ചുരുഷയാക്കും സ്തുതി ആയിരിക്കട്ടെ